ഹായ്, അപ്പോൾ ഇന്ന് പുതിയൊരു ഇൻഫർമേഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ 2009 മേലോട്ടുള്ള ലൈസൻസുകാർക്ക് പിന്നെ പോളിഷിൽ എക്സാം ഇല്ലായിരുന്നു, ഇംഗ്ലീഷ് മാത്രമായിരുന്നു എക്സാം. അവർക്ക് ഒരു 4 ദിവസം ക്ലാസ് ആയിരുന്നു ഉള്ളത്. അപ്പോൾ അതിന് ഇംഗ്ലീഷ് റൈറ്റിംഗ് എക്സാം ആയിരുന്നു. അപ്പോൾ 2009 താഴോട്ടുള്ള ലൈസൻസുകാർക്ക് അന്ന് പിന്നെ പോളിഷ് എക്സാം എഴുതണമായിരുന്നു. അവർക്ക് ഫുൾ കോഴ്സ് ആയിരുന്നു ചെയ്യേണ്ടത്. ഫുൾ കോഴ്സ് ചെയ്തതിന് ശേഷം ഒരു പോളിഷ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ 2-3 മാസം താമസമുണ്ട് ഈ ഫുൾ കോഴ്സ് ചെയ്യുമ്പം. അപ്പോൾ കമ്പനികളൊക്കെ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പല രാജ്യത്തേക്ക് തിരിച്ചു പോവുകയും പിന്നെ തിരിച്ച് നാട്ടിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അന്ന് പോളിഷിലായിരുന്നു അവർക്ക് എക്സാം. ഇപ്പോൾ ആ റൂൾസ് മാറിയിട്ടുണ്ട്. മാറി ഇപ്പം 2009 താഴോട്ടുള്ള ലൈസൻസുകാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കമ്പനിയുടെ വർക്ക് പെർമിറ്റ് കിട്ടി എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ കമ്പനി സാവകാശം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഫുൾ കോഴ്സ് ചെയ്യാൻ പറ്റും. ഫുൾ കോഴ്സ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് പൈസ എക്സ്ട്രാ ആവുന്നുണ്ട്. നമുക്കൊരു 3500 സോൾട്ടിയോളം എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ 3500 സോൾട്ടി ആവും. അതിനുശേഷം 2 മാസം അങ്ങോട്ടാണ് തോന്നുന്നു കോഴ്സിന് ടൈമുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്കാണ് മാത്രമാണ് നമുക്ക് ഉള്ളത് കോഴ്സ്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് പാർട്ട് ടൈം എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ കോൺ95 കാർഡ് കിട്ടും. കാർഡ് പക്ഷേ അപ്പോഴും നമുക്ക് എക്സാം ഉണ്ട്. ഈ എക്സാം നമുക്ക് ഇംഗ്ലീഷിൽ ഇപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഞങ്ങളുടെ ട്രെയിനോട് ഞാനിത് കുറച്ച് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടു പേർ കൈ കാണിച്ച് അപ്പോൾ പരസ്യങ്ങൾ കണ്ടായിരുന്നു. അപ്പം അപ്പോൾ ഞാൻ ഒരു ഞങ്ങളുടെ അടുത്തൊരു ട്രെയിനർക്ക് ചോദിച്ചായിരുന്നു. ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവർക്ക് 4 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. ആ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇംഗ്ലീഷിൽ അവർ എക്സാം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതിനുള്ള പൈസ കണ്ടെത്തിക്കൊണ്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അതിൻ്റെ കോഡ് 95 ഇതെല്ലാം ഒന്ന് റെഡി ആകുമ്പോൾ ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ 1.5 മാസം എടുത്തു. അപ്പോൾ അതിനുള്ള ക്യാഷൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ കമ്പനി നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും തരില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് അന്ന് ഞാൻ വന്നപ്പോൾ തന്നെ 1 ലക്ഷം രൂപ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം ഫുൾ കോഴ്സ് ചെയ്യാനായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ ഈ 3 മാസത്തെയുള്ള ചിലവിന് നമ്മൾ പൈസ കണ്ടെത്തിക്കൊണ്ട് വരണം. പിന്നെ ഫുൾ കോഴ്സ് ചെയ്യാനുള്ളൊരു 3500 സോൾട്ടിയോളം ആവും. സോൾട്ടി ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇംഗ്ലീഷിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ബാക്കി കോഡ് 95 അതും പിന്നെ പ്രസൻ നമ്പർ റെഡ് പേപ്പർ പിന്നെ പിന്നെ കോഡ് 95 പിന്നെ താക്കു കാർഡാവും. താക്കു കാർഡും കഴിഞ്ഞാൽ പിന്നെ TRC അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം താക്കു കാർഡ് കഴിഞ്ഞാൽ ഡ്രൈവർ കാർഡായി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേയ്മെൻറ്റ് കണ്ടെത്താം. നമുക്ക് സാലറിയിൽ നമുക്ക് കടങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ടയേർഡ് വർക്കാണ്. നല്ല ലോങ് ഡ്രൈവൊക്കെ ആയിരിക്കും. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോക്കാണ്. ഈസിയായിട്ട് വർക്കല്ല. വർക്ക് നമ്മൾ ട്രക്കിൽ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് അക്കോമഡേഷന് വരുന്നത്. അപ്പോൾ അതുപോലെ ടയേർഡ് വർക്കൊക്കെയാണ്. അപ്പം ഇപ്പം വർക്ക് പെർമിറ്റ് 2010 താഴോട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ കയറി വരണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കയറി വന്നിട്ട് ഇംഗ്ലീഷിലെ എക്സാം എഴുതി എടുത്താൽ മതി. അത് കുറച്ച് പൈസ എക്സ്ട്രാ ആവും. പിന്നെ ഈ ഏജൻസിയൊക്കെ ആണെങ്കിൽ വലിയ ഏജൻസി ഒക്കെ വലിയ തുകകൾ പറയുന്നുണ്ട്. ഇപ്പം 3.5 വരെ പറയുന്നുണ്ട്. പിന്നെ 1.5 കയറ്റി കൊണ്ടുവരുന്നവരുണ്ട്. ഒരു വർക്ക് പെർമിറ്റിൻ്റെ ഏജൻസികൾ ഉപയോഗിക്കുന്ന എമൗണ്ടാണ്. പിന്നെ സാമ്പത്തികമൊക്കെ കുറവുള്ളവരൊക്കെ വരാനായിട്ട് മേടിക്കും. മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വാസമുള്ള ഏജൻസിയൊക്കെ ആണെങ്കിൽ നമ്മൾ കടമൊക്കെ വാങ്ങിച്ചായാലും വന്നു കഴിഞ്ഞാൽ കടം മേടിച്ച് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 6-7 മാസം കൊണ്ട് നമുക്ക് കടങ്ങളൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് TRC ആവും, പിന്നെ PR ആവും. നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഏജൻസി കണ്ടെത്താൻ പറ്റും. നല്ല ഏജൻസിയൊക്കെ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പോളണ്ടിലൊക്കെ ഒരുപാട് വേക്കൻസികളുണ്ട്. ഡ്രൈവർ വേക്കൻസിയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നല്ലൊരു ഏജൻസിയിൽ വന്ന് കയറിയാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.